Thatteem Mutteem. ഡാഡി പോയിട്ട് കുറച്ച് ദിവസമായില്ലേ, ഒരു വിവരമില്ല, ഫോൺ ചെയ്തിട്ട് എടുക്കുന്നുമില്ല. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വഴക്കുണ്ടാക്കി കൊണ്ടെങ്കിലും ഇരിക്കായിരുന്നു. മമ്മി എന്തായി പറയുന്നേ, ഡാഡി സിനിമയിൽ അഭിനയിക്കാനല്ലേ പോയിക്കുന്നത്, അപ്പൊ തിരക്കായിരിക്കും. അതെ അതെ, ഡാഡി സിനിമയിലെ നായികമാരായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയായിരിക്കും, അതായിരിക്കും മമ്മി വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്. സംസാരവും കവിത ചൊല്ലലും ഒക്കെ എന്നെ ചെറിയാൻ വേണ്ടിയല്ലേ. ആ മനസ്സില് ഒറ്റ പ്രതിഷ്ഠയുള്ളൂ, അത് ഞാനാ, മോഹനവല്ലി. മമ്മി, ഡാഡി അഭിനയിച്ചു കഴിയുമ്പോഴേ പടം ഹിറ്റ് ആയി കഴിഞ്ഞ ഡാഡി ആരാ? 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 സൂപ്പർ സ്റ്റാർ. അതെ, അപ്പൊ മമ്മി ആരാ? ഞാനാരാ? സൂപ്പർ സ്റ്റാറിന്റെ ഭാര്യ. ഡാഡി വരുന്ന മലയാള സിനിമ പിടിച്ചടക്കി വരണ വരവ് കണ്ടാ. ഡാഡിയുടെ മുഖത്തൊരു മ്ലാനത. അയ്യോ, എന്താ അർജുന ട്ടാ? നടന്ന് നടന്ന് കാല് വേദനിക്കുന്ന പോലെ. അപ്പൊ നിങ്ങൾ നടന്നാണ് വന്നേ? ലൊക്കേഷൻ 26 കിലോമീറ്റർ ഞാൻ നടക്കുക. വണ്ടിക്കൂലിക്കുള്ള കാശ് പോലും ആ തെണ്ടികൾ എനിക്ക് തന്നില്ല. എന്റെ ഡാഡി ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുമ്പോ അങ്ങനെയൊക്കെയാ, പ്രതിഫലം ഒന്നും കിട്ടത്തില്ല. പക്ഷെ അടുത്ത പടത്തിൽ ഡാഡി പറഞ്ഞ പൈസ മേടിച്ചെടുത്തോണം. അടുത്ത പടത്തിൽ എനിക്കിനി അഭിനയിക്കാൻ പറ്റത്തില്ലടാ. അതെന്താ? എന്നെ മലയാള സിനിമ എന്ന് വിലക്കി. വിലക്കിയോ? രാപ്പോയില്ല തന്നെ അഭിനയിപ്പിച്ചു പോകാനല്ലേ. അവസാനം ഞാൻ തല ഇറങ്ങി വീണ. അത്രക്ക് സീൻ ഉണ്ടായിരുന്നു അർജുനേട്ടാ. ഒറ്റ ഷോട്ടേ ഉണ്ടായിരുന്നുള്ളു മോനുവല്ലി. രാവിലെ മുതൽ രാത്രി വരെ എന്നെ കൊണ്ട് ആ ഒറ്റ ഷോട്ട് അവതരിപ്പിച്ചു മോനുവല്ലി. അവസാനം രാവിലെയും ശരിയല്ലെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട അയാള് തൊപ്പിയെടുത്ത് നിലത്തെറിഞ്ഞ്. എന്നിട്ട് നീ ഇനി മലയാള സിനിമയുടെ പരിസരത്ത് പോലും കാണരുതെന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിലക്കി മോനുവല്ലി. ശരിയല്ല മോനുവല്ലി, ശരിയല്ല. സംവിധാനം നിർമ്മാതാവും ശരിയല്ല. അല്ലാതെ അഭിനയം ശരിയാവാത്തതല്ല. കുറച്ചു നേരം കൂടെ എനിക്ക് തന്നിരുന്നെങ്കിലേ ഞാൻ ശരിയാക്കി എടുത്തേനെ. വെളുപ്പിനെ മുതൽ രാത്രി വരെ അവര് സമയം തന്നില്ല അർജുനേട്ടാ. അവർക്ക് വലിയൊരു ജീവിതം. നീയോ അവരുടെ പക്ഷത്താല്ലേ? ഞാൻ പോവാ മോനുവല്ലി. ഗാഡി എങ്ങോട്ട് പോകും? ഏതെങ്കിലും കള്ളുഷാപ്പിൽ പോകും, ഇച്ചിരി കള്ളു കുടിക്കണം. എന്നാരെങ്കിലും മനസ്സമാനം കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. എല്ലാവരുടെ ചേർന്ന് മലയാള സിനിമ എന്നെ വിലക്കാനൊക്കെ എന്താണ് അവകാശം? ആ നഷ്ടം അവരാരെങ്കിലും ഒക്കെ കൂടെ നികത്തിക്കോളും. മമ്മി ഒന്ന് വന്നേ. മമ്മി നികത്തുവോ? ആ ഇങ്ങനെയാണെങ്കിൽ മാമി നികത്തും. എന്റെ മമ്മി, മമ്മിക്ക് അറിയാവോ, ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വഴിക്ക് കണ്ടവരോടൊക്കെ പറയുമായിരുന്നു എന്നെ മലയാള സിനിമ എന്ന് വിലക്കി, എന്നെ മലയാള സിനിമ എന്ന് വിലക്കി എന്ന്. അങ്ങനെയാണെങ്കിലേ കള്ളു കുടിക്കേണ്ട ഡാഡി അല്ല, അവിടുത്തെ ഡയറക്ടറും പ്രൊഡ്യൂസറും. ഡാഡി കാരണം അവിടെ ഒരു ദിവസത്തെ കാശും സമയവും അല്ലേ പോയത്, പാവങ്ങള്. അപ്പൊ നീയോ അവരുടെ പക്ഷത്താ? എല്ലാവരും ചേർന്ന് ഒരു കലാകാരൻ ഇല്ലാതാക്കിയില്ലേ? എനിക്കണം. എന്റെ ഡാഡി അവരെ വിലക്കിയതല്ലേ, ഇനിയിപ്പൊ എന്നാ ചെയ്യാനാ? എനിക്ക് അഭിനയിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ ഈ ലോകത്തോട് വിട പറയും. എന്തോ വേണ്ടേ?
എടാ നീ കൊച്ചിന്റെ അടുത്ത് പറയടാ. എന്ത്? എടാ ഷോർട്ട് ഫിലിം എടുക്ക, അതാകുമ്പോ നിന്റെ ഡാഡി അഭിനയിപ്പിക്കാലോ. കൊച്ചച്ഛന്റെ അടുത്ത് ഷോർട്ട് ഫിലിമിന്റെ കാര്യം പറഞ്ഞ അങ്ങോട്ട് ചെന്നാ മതി. ഡാഡി വേണമെങ്കിൽ മതി കേട്ടോ നിങ്ങൾ. എന്തെങ്കിലും ചെയ്യ്, പോയി പറയടാ. ഷോർട്ട് ഫിലിമോ മെഗാ സീരിയലോ. കാശിനാണെങ്കിൽ നിൽക്കണ്ട, വിട്ടോ വിട്ടോ. കാശിനൊന്നും അല്ല. എപ്പോ എന്താ? ഞങ്ങ ഇപ്പോ വന്നായിരുന്നു. എന്താണ് പ്രശ്നം? ആകെ മൊത്തം പ്രശ്നമോ അച്ചാ? എന്ത് പ്രശ്നം? ഡാഡിന് മലയാള സിനിമ ഒന്ന് വിലക്കി. ഡാഡിന് മലയാള സിനിമ ഒന്ന് വിലക്കി. ഒരു പണിക്കും പോവാതെ തേരാപ്പാര നടക്കണ നിന്റെ ഡാഡിന്റെ മലയാള സിനിമ എന്ന് വിലക്കിയാൽ എന്താ കുഴപ്പം? അതങ്ങനെ അല്ല കൊച്ചച്ചാ. ഡാഡിക്ക് മലയാള സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടി. ഡാഡി അഭിനയിക്കാനും പോയി. പോയിട്ട് രാവിലെ തൊട്ട് രാത്രി വരെയും കണ്ടിട്ട് ഷൂട്ട് ചെയ്യിപ്പിച്ചിട്ട് അവസാനം ഡയറക്ടർ പറയാ നിങ്ങളെ അങ്ങ് വിലക്കിയിരുന്നു. ഇതൊക്കെ എപ്പോഴാണ് സംഭവിച്ചത്? ഇന്നലെ. അതിനുശേഷം ഡാഡി ആകെ ഡിപ്രസ്ഡാ, പോയി വെള്ളമൊക്കെ അടിച്ചു വന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നാ പറയുന്നത്. എടാ അതോർത്ത് പേടിക്കണ്ട, ആത്മഹത്യ ചെയ്യാൻ ഒരു അല്പം ബുദ്ധിയെങ്കിലും വേണം. കൊച്ചച്ച സംഗതി സീരിയസ് ആണ്. ഞാനും സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. അങ്ങനല്ല കൊച്ചച്ച, ഡാഡി ഇപ്പൊ പറയുന്നത് ഡാഡിക്ക് ഒരു സീനിലെങ്കിലും അഭിനയിക്കണമെന്നോ, ഒരു ഷോർട്ട് ഫിലിമിനാണെങ്കിലും പോലും കുഴപ്പമില്ല. അതിപ്പോ പ്രൊഡ്യൂസ് ചെയ്താണെങ്കിലും സപ്പോർട്ട് ചെയ്താ മതി. മനസ്സിലായില്ലേ? കൊച്ചൻ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യണം. തടകട എന്റെ വീട്ടിൽ രണ്ടും മേലടി പടിയോട്ടി പോരുത്. മുമ്പ് ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചാണല്ലോ പുള്ളി, അന്നിട്ടുണ്ടാക്കിയ ചീത്ത പേര് പോലെ. അത് മതി നമ്മുടെ കുടുംബത്തിന്. കേട്ടാ, ഷോർട്ട് ഫിലിം ഉണ്ടാക്കുന്ന ഇനി നിങ്ങളായിട്ട് ഒരു പരിപാടിക്കും ഞാനില്ലേ. വേണ്ട, ഞങ്ങളായിട്ട് ഒരു പരിപാടിയും വേണ്ട. കണ്ണൻ ഡയറക്ട് ചെയ്യുന്നില്ല, ഡയറക്ഷൻ അറിയാന്നുള്ള ആളെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാം. അപ്പൊ നിനക്ക് ഡയറക്ഷൻ അറിയില്ലേ? എല്ലാവരും പരീക്ഷണം എന്റെ പരീക്ഷണങ്ങൾക്ക് തുറക്കുന്നത് എന്റെ കാസനാടാ. കൊച്ചച്ചൻ ഈ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ എന്റെ ഡാഡി ഉറപ്പായിട്ടും തൂങ്ങും. എന്റെ ഡാഡി മാത്രമല്ല, കൊച്ചച്ചന്റെ ചേട്ടൻ കൂടിയാ. ചേട്ടൻ എന്ന് പറഞ്ഞാലേ കൊച്ചച്ചന്റെ അച്ഛന്റെ സ്ഥാനമാ. ഓരോരോ മാരണങ്ങൾ വന്ന് പെടുന്നത് കാശി അമ്മടക്ക. പക്ഷെ നിന്റെ ഡാഡിക്ക് അഭിനയിക്കാൻ അറിയില്ലടാ. അഭിനയിപ്പിക്കുന്ന കാര്യം ഞങ്ങളേ ഞങ്ങൾ ട്രെയിൻ ചെയ്യിച്ചോളാം. ഡാഡി കൊള്ളാം, മോനും കൊള്ളാം. ഈ സാധനങ്ങളുടെ ഇവിടെ എടുത്തു വെച്ച് എന്നെ പിടിച്ചിരുത്തിട്ട് കൊറേ നേരമായി. കാര്യം എന്തോന്ന് വെച്ചാ തുറന്നു പറയാം. ഡാഡി, ഡാഡിക്ക് അഭിനയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നല്ല ഡാഡി പറഞ്ഞത്. അറിയാൻ ഉറപ്പായിട്ടും ചെയ്യും. എന്നാ ഡാഡി ആത്മഹത്യ ചെയ്യണ്ട? ഡാഡിക്ക് അഭിനയിക്കാനുള്ള വകുപ്പ് ഞങ്ങൾ ഉണ്ടാക്കി. അതെ, എന്തോ വകുപ്പ്? അതെ, അങ്കിളിന് വേണ്ടിട്ട് കൊച്ചിനെ കൊണ്ടേ ഒരു ഷോർട്ട് ഫിലിം നമ്മൾ എടുപ്പിക്കുന്നുണ്ട്. ആണോ? അപ്പൊ എനിക്ക് അതിനകത്ത് വേഷമുണ്ടോ? ഉണ്ട്. പക്ഷേ ഡാഡിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. എനിക്ക് അഭിനയിക്കാൻ അറിയാം. ഡാഡി ചുമ്മാ വാശി പിടിക്കാതെ, ഡാഡിക്ക് അവനെ അറിയില്ല. അയ്യോ എനിക്ക് അറിയാവണ. അറിയില്ല? അറിയാം, എനിക്കറിയാം. ഡാഡി, ഡാഡി വിഷമിക്കണ്ട. ഡാഡിയെ അഭിനയം പഠിപ്പിക്കാനേ ഞങ്ങൾ ഒരു ആശാനെ ഇറക്കിയിട്ടുണ്ട്. ആശാനോ? അതാര്? നവരസങ്ങളുടെ ആശാൻ. നവരസം എന്നെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കി രസങ്ങളല്ല ഞാൻ ചെയ്തോളാം. ഒരു കുഴപ്പമില്ല. ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും കേറി വരുമല്ലോ കമലാസൻ. താണ്ട കേറി വരും. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്? എന്നെ അഭിനയം പഠിപ്പിക്കാൻ വേണ്ടി ഒരു ആശാൻ ഇപ്പൊ വരുന്നുണ്ട്. നീ പോയേ. നീ കേറിടാ. കേറിയിരിക്കുന്ന എന്തിനാ? ഞാന് കാണട്ടെ ഇതൊക്കെ ഒന്ന്. നിങ്ങളെ അഭിനയം പഠിപ്പിക്കാൻ ഒരു ആശാൻ വരും എന്ന് പറഞ്ഞില്ലേ? ആ ആശാനാണ് ഈ ആശാൻ. ഞാൻ അയ്യന്നാ, ഞാൻ അഭിനയം പഠിപ്പിച്ച കൊള്ളിയല്ലേ. കൊള്ളാം കൊള്ളാം കൊള്ളാം. കൊള്ളാം. തനിക്ക് അഭിനയിക്കാൻ അറിയാമെന്ന് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ശ്രമം. അതിനുള്ള പ്രോപ്പർട്ടീസ് ആണ് ഈ കാണുന്ന സാധനങ്ങളൊക്കെ. ഇട്ട് നോക്കിയേ, നവരസങ്ങളെ 9 എണ്ണം. ആ നവരസം പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും അഭിനയിക്കാം. എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് ഈ കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു. ആശാനാണ് തൊടു. അപ്പോൾ നവരസങ്ങൾ 9 ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതിൽ ആദ്യത്തെ രസം ശൃംഗാരമാണ്. ശൃംഗാരം ഒന്ന് കാണിച്ചേ. ഇതാണോ ശൃംഗാരം? ശൃംഗാരം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരു
ഒരു പെൺകുട്ടിയാന്ന് വെച്ചോളൂ, പെൺകുട്ടി വന്നേക്കും, അപ്പൊ അതിനൊക്കെ നമ്മൾ ശൃംഗരിക്കല്ലേ, ആ ശൃംഗാരമാണ് വേണ്ടത്. കിറി അങ്ങനെ വെക്കല്ലേ. ഒരു കാര്യം ചെയ്യ, ഈ പഞ്ചസാര ഇച്ചിരി വായിലെടുത്തിട്ട് ഒന്ന് ഉണങ്ങേ. ഒന്ന് നുണഞ്ഞേ. ആ കരുതുണ്ട്, ഇതാണ് ശൃംഗാരം. ശൃംഗാരത്തിന്റെ ഭാവം കാണിക്കും എന്ന് പറയുമ്പോ ഇച്ചിരി പഞ്ചസാര എടുത്ത് വായിലേക്ക്, എന്നിട്ട് ഈ ശൃംഗാരം. ഇനി ബീവത്സം കാണിക്കും. ബീവത്സം എന്നെ പല്ലുവേനയാണോ? ബീവത്സം ആ പാവയ്ക്കാട് ഒരു കഷ്ണം ഞാൻ ഇത് വായിലിട്ട് ചവച്ചേ. ഇത് ചവയ്ക്ക്. ആ അപ്പൊ ബീവത്സം ഒക്കെ, ബീവത്സം കാണിക്കാൻ പറയുമ്പോ ശകലം പാവയ്ക്കടുത്ത് വായിലേക്ക് ഇടുക. ആ പാവവും കാണിക്കും. അടുത്തത് ഹാസ്യമാണ്. ഹാസ്യം ഒന്ന് കാണിച്ചു. ഹാസ്യമാണോ കാണിക്കുന്നത്? ഇയാളുടെ മുഖത്ത് ഏത് പാവം കാണിക്കാൻ പറഞ്ഞാലും ഒരു പാവേ വരുന്നുള്ളൂ. ഞാൻ കാണിച്ചില്ല ഹാസ്യം. ഒക്കെ കരുതിക്കാണ്ട വന്നു. അവർ ആശയം കാണിക്കാൻ വരുമ്പം ഇതേപോലത്തെ ഒരു സാധനത്ത് പനിന്റെ പോക്കറ്റ് ഇട്ടേക്കും. അന്നേരം തന്നെ എടുക്കുക. ആശയം ഒക്കെ, പക്ഷെ ഇത്ര ശബ്ദം വേണ്ട. ശബ്ദം വരാതെ ആ ചിരിക്കുന്ന ഭാവം നമ്മുടെ മുഖത്ത് വരണം. ഞാൻ കാണിച്ചത് ശബ്ദം വരുന്നുണ്ട്. ഇല്ലല്ലോ, ഇല്ല. അതാണ് ഒക്കെയാണെങ്കിൽ തൂലി ചെവിയിലിട്ടാലേ നല്ല സുഖാ. ഇതിന്റെ സുഖത്തിൽ അങ്ങ് ഇരുന്ന് പോയി. അപ്പൊ അതാണ് ഹാസ്യം. അപ്പൊ ഏകദേശം ഒരു ധാരണയായി. ധാരണയായില്ല. അപ്പൊ ഓരോ ഭാവത്തിനുള്ള സാധനങ്ങളാണ് ഈ ഇരിക്കുന്നതൊക്കെ. അവരേത് ഭാവമാണ് പറയുന്നത് അതിനുള്ള സാധനം എടുത്ത് വായിലേക്ക് ഇടുക. അവരറിയരുത്, കാണരുത്. അതിയാൻ കലക്കും, ഇത് കലക്കും ഞാൻ. കുറച്ചൊന്ന് ചെയ്യിച്ചു നോക്കാം. കുറച്ച് ചെയ്താ മതി. എടാ ഓക്കെ അല്ലേ? എന്നാ പിന്നെ നമുക്ക് നോക്കാം. ഇവിടെ നായകന ഇവിടെ വരും. പിന്നെ വന്നകക്ഷി എന്റെ ചേട്ടനാണ്. ആ ഒരു ദാക്ഷിണ്യം ഒന്നും കൊടുക്കരുത്. പറ്റൂലെങ്കിൽ ഔട്ടടിച്ചു വിട്ടേരി, നിർത്തണ്ട. അഭിനയിക്കുന്ന ആൾക്കാരനെ മാത്രം മതി എനിക്ക്. ഒരു സംഭവം പോലും വിട്ടുപോകരുത്. എല്ലാം കറക്റ്റായിട്ട് ചെയ്തോളാം. ഇത് അവസാന പിടിപിള്ളിയാണ് കേട്ടോ. മറ്റേ സാധനങ്ങളൊക്കെ കയ്യിൽ സാധനം പോക്കറ്റിലുണ്ട്. അന്നേരം അന്നേരം ആവശ്യത്തിനുള്ള അടുത്തും കിട്ടുക ചെയ്യുക. ഞാൻ കലക്കൂട. നമ്മുടെ പഴയ പേര് ദോഷം മാറ്റിയെടുക്കണം. നമസ്കാരം സാർ. നമസ്കാരം മാഡം. നമസ്കാരം സാർ. നമസ്കാരം അനിയ മോനെ. നമസ്കാരം സാർ. അയ്യോ സാറേ, എന്റെ കൂട്ടുകാരനായതുകൊണ്ട് പറയല്ല, നല്ല വൃത്തിയായിട്ട് ചെയ്യും. കൂട്ടുകാരൻ ഞങ്ങൾ രണ്ടുപേരും എന്നോട് ചോദിച്ചല്ലോ. മുമ്പ് പിന്നെ രണ്ടുവേണ ചെയ്യാൻ നോക്കിയായിരുന്നു, നടന്നില്ല. സിബി റെഡി അല്ലേ? ആദ്യം കാര്യം പറഞ്ഞു കൊടുക്കട്ടെ. നോക്കാം. അതായത് ഉള്ളിരിക്കേണ്ട ചേറാണെന്ന് അങ്ങോട്ട് മാറിയിരിക്കാൻ അങ്ങോട്ട് മാറിയിട്ട പറഞ്ഞ കേട്ടോ. ഒരു പടം പിടിക്കുന്ന ഉടനെ അന്നേരം തന്നെ അഹങ്കാരം തുടങ്ങി. ഞാൻ വെള്ളക്കാരനല്ല, ഇന്ത്യക്കാരനാ കേട്ടാ. സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വർഷങ്ങളായിട്ട് പ്രണയത്തിലാണ്. പറയട്ടെ, വർഷങ്ങളായിട്ട് പ്രണയത്തിലാണ്. ഒരു 20 വർഷത്തോളമായി നിങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലേ സാറേ, കാമുകിയാണെങ്കിൽ ഇച്ചിരി കൂടെ പ്രായം കുറച്ചൊരു പെണ്ണിനെ വെക്കാൻ മേലെ മിണ്ടായിരിക്കണു. വർഷങ്ങളായിട്ട് പ്രണയത്തിലാണ്. അപ്പൊ ഒരു ഘട്ടത്തിൽ ഇവർക്ക് തോന്നുകയാണ് നിങ്ങളെ, അതായത് നിങ്ങളെ പോലത്തെ ഒരാളെ പ്രണയിച്ചിട്ട് കാര്യമില്ല, വേറൊരു വിവാഹം കഴിക്കാമെന്ന്. അങ്ങനെ നിങ്ങള് കാമുകിയെയും കാത്തു നിൽക്കുമ്പോഴത്തേക്കും വരികയാണ് കാമുകി. വന്നിട്ട് പറയാണ്, ചേട്ടാ ഇനി ചേട്ടന്റെ കൂടെ
ഒരു സുഖമില്ലാത്തൊരു കഥയല്ലേ. ഇവിടുന്ന് പോടാ, നീ പോടാ. ഒരു രസമില്ല കേട്ടോ, അതാ എന്റെ അകത്ത് എന്തെങ്കിലും വേറെ എടുക്കട്ടെ. ചേട്ടന്റെ കൂടെ ഇനി പ്രേമിച്ചു കിടന്നിട്ട് കാര്യമില്ല. എന്റെ വീട്ടിൽ വേറെ വിവാഹം ആലോചിക്കുന്നുണ്ട്. ഞാൻ വേറെ വിവാഹം കഴിച്ച് പോവുകയാണ് എന്ന് പറയണം. പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ മുഖത്ത് വരേണ്ട ഭാവങ്ങൾ, കാരണം നമ്മൾ റിയാക്ഷൻസിലൂടെ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഇത് കേൾക്കുമ്പോഴത്തേക്കും എന്തായിരിക്കും റിയാക്ഷൻ നിങ്ങളുടെ? ഞെട്ടിത്തെറിക്കും. അതെ, ഞെട്ടിത്തെറിക്കും. ആദ്യം ഞെട്ടുന്നു, ഞെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെയാണല്ലോ ഞാൻ ഇത്രയും നാള് പ്രേമിച്ചത് എന്നുള്ളൊരു അത്ഭുതം. അത്ഭുതം. അത് കഴിഞ്ഞിട്ട് ആ പ്രേമിച്ചവള് എന്നെ വിട്ടു പോവുകയാണല്ലോ, ഒരു ബീവത്സം. അത് കഴിഞ്ഞിട്ട് പിന്നെ രൗദ്രം, ദേഷ്യമാണ് വരുന്നത്. ദേഷ്യം കഴിഞ്ഞിട്ട് അതെ പിന്നെ അങ്ങോട്ട് കരുണം, കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് അങ്ങ് ശാന്തമാകുകയാണ്. സംഭവം മനസ്സിലായ നവരസം, അത് തന്നെ നവരസം. അതെ, പിടികിട്ടി 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 അങ്ങോട്ട് മാറുക. കൈയൊന്നും പിടിക്കണ്ട, ഡയലോഗ് മാത്രം പറഞ്ഞാൽ മതി. അല്ല, 25 വർഷമായിട്ട് പറയാം പ്രണയം. എന്നിട്ട് കൈ പിടിക്കുന്ന ഡയലോഗ് പറ നിങ്ങൾ കൈ പിടിച്ചോട്ടെ, അതിന് കുഴപ്പമില്ല. അത് വേണ്ട, അതൊന്നും വേണ്ട, അതൊക്കെ തുടങ്ങുമ്പോ മതി. അദ്ദേഹം പറയുന്നത് കേൾക്കുക, അദ്ദേഹമാണ് എന്റെ ഡയറക്ടർ, അതിനാണ് ഞാൻ കാഴ്ചപ്പെടുക്കാൻ അങ്ങനെ കൊണ്ടുവന്നത്. അപ്പൊ നിങ്ങള് വന്നിട്ട് പറയേണ്ട ഡയലോഗ് ഇതാണ്: ചേട്ടാ, ഇനി ചേട്ടനെ പ്രേമിച്ച് കിടന്നിട്ട് കാര്യമില്ല, എന്റെ വീട്ടിൽ വേറെ വിവാഹം ഉറപ്പിച്ചു, ഞാൻ വിവാഹം കഴിക്കാൻ പോവാണ്. പറഞ്ഞു ഒരു തന്നെ പുള്ളിക്കും കൊടുക്കണം. എടോ ഒന്ന് മിണ്ടായി. ചേട്ടാ, ഇനി ചേട്ടനെ പ്രേമിച്ച് നടന്നിട്ട് കാര്യമില്ല, എന്റെ വീട്ടില് വേറെ വിവാഹം ഉറപ്പിച്ചു. പെണ്ണ് ശരിയാത്തില്ല, കൊച്ചിന്റെ മുഖത്ത് ഭാവമില്ല, ഒന്നുമില്ല. ഇത് പറഞ്ഞേ ഇവനെ ഏപ്പിക്കില്ല. ഞാൻ ചെയ്യുന്നു, കുഴപ്പമില്ല. ഹലോ, റെഡി റെഡി. ആ പുറയിലത്തെ ഇച്ചിരി കൊണ്ട് അങ്ങോട്ട് തള്ളി വെച്ചേ. ഓക്കെ, മാറ്റിക്കോ മാറ്റിക്കോ, റെഡി. അപ്പൊ വെയിറ്റ് ചെയ്ത് കേട്ടോ. റെഡി സിബി, റെഡി റെഡി. റോൾ റോളിംഗ് ആക്ഷൻ. ചേട്ടാ, ഇനി ചേട്ടനെ പ്രേമിച്ച് നടന്നിട്ട് കാര്യമില്ല, എന്റെ വീട്ടില് വേറെ വിവാഹം ഉറപ്പിച്ചു. അല്ല, അത് ഡബ്ബിങ് ഡബ്ബിങ് ശരിയാക്കാം. അതെ, അതൊക്കെ ഇവര് ശരിയായിക്കോളും. ചേട്ടൻ ചേട്ടനെ ഇടാനുള്ള സാധനങ്ങളൊക്കെ ഇട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വേറെ വിവാഹം കഴിക്കാൻ ചോദിച്ചപ്പോ ഉച്ച. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹലോ റെഡി സിബി. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ആ അവസാനത്തെ ഡയലോഗിന്റെ ക്യൂ മാത്രം പറഞ്ഞാൽ മതി. അതായത് എന്റെ കല്യാണം തീരുമാനിച്ചു. അവളെയാണ് പുള്ളി ഞെട്ടണ്ടല്ലേ? ആ, അവിടെയാണ് പുള്ളി ഞെട്ടണ്ടോ കേട്ടോ. ഞെട്ടല് മുളക് ഞെട്ടല് കേട്ടോ. എന്റെ കല്യാണം കേട്ടോ. സിബി റെഡി റെഡി, റോൾ ക്യാം. ഞെട്ടലേ ആക്ഷൻ. എന്റെ കല്യാണം തീരുമാനിച്ചു. ഇയാളെന്നിട്ട് കാണിക്കണത്? എടോ ഞെട്ടലാണ് വേണ്ടത്, ഇയാളെ കൊണ്ട് നടക്കോ? ചെയ്തു നടക്കും. എടുത്തിട്ട് ഏതിടാ? അല്ല അഭിനേ, ഞാൻ ആ പറഞ്ഞു തന്ന ആ പാപങ്ങൾ എടുത്തിട്ടേ. എന്ത് കഷ്ടം.
ശബ്ദമാണെന്ന് മനുഷ്യന്റെ സമയം ഇരട്ടി മതി ശബ്ദം നന്നാൻ വേണ്ടി തിന്നുന്നതാണ്. ഞെട്ടലാണ് ഫസ്റ്റ് വേണ്ടത് അല്ലേ ചേട്ടാ. എന്റെ കല്യാണം തീരുമാനിച്ചു എന്ന് പറയുമ്പോ ഞെട്ടണം, കഴിഞ്ഞിട്ടാണ് അടുത്തേക്ക് പോകേണ്ടത്. റെഡി ഫസ്റ്റ് ഞെട്ടണം. ഓക്കെ റെഡി റോൾക്കാ. തിരിഞ്ഞു കൊച്ചോട്ട് പറയും. ആ എന്നാ തിരിഞ്ഞേക്ക്. നിങ്ങളെ കൊണ്ട് പറ്റോ? ഒന്നുകൂടി നോക്കാം, ലാസ്റ്റ് ആണ്ട്ടാ. ഇനി എന്നെ കൊണ്ട് ചെയ്യാം. ഇനി ചേട്ടാ ഇതും കൂടി ഉള്ള അവസരം. ഇത് കറക്റ്റ് ആക്കിയില്ലെങ്കിൽ ഈ സിനിമയിൽ നിന്ന് ചേട്ടൻ പുറത്താണ്. പിന്നെ കണം കൂടാന്ന് പറഞ്ഞ കാര്യം കൂടി ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. നീ കേട്ടല്ല എന്നോടാണോ? ചെയ്തോളുന്നേ, പുള്ളിക്കാരും ചെയ്തോളൂ. ഇതോ കിടങ്ങാ മുളകെടുത്തിട്ട് പറഞ്ഞു കൊടുക്കുവായിരുന്നല്ലോ. എടിയല്ലേ നിങ്ങൾ എടിയല്ലേ? എടി എടി റോൾ റോളിങ് സാർ. ആക്ഷൻ ചേട്ടാ, എന്റെ കല്യാണം തീരുമാനിച്ചു. വെള്ളം കൊടുത്തേ ഇയാളെ മലയാള സിനിമ എന്ന് വിലക്കുന്നല്ലേ പറഞ്ഞത്. ഇയാളെ ഉണ്ടല്ല ഈ ഭൂമിന്ന് തന്നെ വിലക്കണം പോലാണ്.